അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാത്തു. അത് മറ്റാരുമായിരുന്നില്ല, അബൂ ജഹൽ ലഅനത്തുള്ളാഹി അലൈഹി തന്നെയായിരുന്നു. അതെങ്ങനെയാണ് ഉണ്ടായത് എന്ന് പറയാം. ഒരു ദിവസം, അതായത് മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു ഇസ്ലാമതം സ്വീകരിച്ച് ഏതാണ്ട് 3 ദിവസം കഴിയുമ്പോൾ, ആ 3 ദിവസങ്ങളിലും ബിലാൽ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും അവരിരിക്കുന്ന ഗുഹയിൽ പോയി കാണുന്നുണ്ട്. അവർ തമ്മിൽ സംസാരങ്ങൾ നടക്കുന്നുണ്ട്. അന്നൊക്കെ തന്നെയും പാല് കറക്കുന്നുണ്ട്, പാല് കുടിക്കുന്നുണ്ട്, പാല് കുടിപ്പിക്കുന്നുണ്ട്. 3 ദിവസം കഴിഞ്ഞതിന് ശേഷം അപ്പോഴൊക്കെ തന്നെയും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബിലാലിനോട് പറയുന്നുണ്ട്, ഉഖ്തും ഇസ്ലാമക്, ബിലാൽ നിന്റെ ഇസ്ലാം നീ തൽക്കാലം മറച്ചു പിടിക്കണം. കാരണം നബിക്കറിയാം ബിലാൽ ഒരു അടിമയാണ്. ഈ വിശ്വാസം പുറത്തറിഞ്ഞാൽ മക്കയിൽ വലിയ വെല്ലുവിളികൾ ഉയർന്നു വരും. അത് ബിലാലിനെ പോലെ ഒരു അടിമയ്ക്ക് താങ്ങാൻ കഴിയുന്നതിലപ്പുറമായിരിക്കും. അതുകൊണ്ട് തൽക്കാലത്തേക്ക് നീ ഒന്ന് ഒതുക്കി പിടിക്കണം എന്ന് പറയുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അങ്ങനെ 3 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം അബൂ ജഹൽ ബിലാലിൻ്റെ ആടുമാടുകൾ ഉടെ ഉടമകളായ അബ്ദുല്ലാഹിബ്നു ജദ്ആന്റെ വീടിൻ്റെ പരിസരത്ത് കൂടി കടന്നു വരികയാണ്. അപ്പോൾ ആടുമാടുകളെ ഒന്ന് നോക്കിയപ്പോൾ അബൂ ജഹൽ കണ്ടു, ആടുമാടുകളൊക്കെ നല്ല തടിച്ചു കൊഴുത്ത് നന്നായിരിക്കുന്നു. അപ്പോൾ അബൂ ജഹൽ വീട്ടുകാരോട് പറഞ്ഞു, നിങ്ങളുടെ ആടുകളൊക്കെ നന്നായി തടിച്ച് കൊഴുത്തിരിക്കുന്നുവല്ലോ. സാധാരണ മരുഭൂമിയിൽ മേഞ്ഞു തിന്നുന്ന ആടുകളൊന്നും ഇത്ര പുഷ്ടിപ്പെടാറില്ല എന്ന് പറഞ്ഞപ്പോൾ ആ വീട്ടുകാർ നിഷ്കളങ്കമായി പറഞ്ഞു, അതിപ്പോൾ 2-3 ദിവസം മാത്രമേ ആയിട്ടുള്ളൂ ഇങ്ങനെ ആടുകൾക്ക് പുഷ്ടിയുണ്ടായിട്ട്. അത് കേട്ടപ്പോൾ അബൂ ജഹലിനെ കാര്യം പിടികിട്ടി. അബൂ ജഹൽ വലിയ ബുദ്ധിമാനാണ്. പക്ഷേ ബുദ്ധിമാനെന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നൊരു കാര്യമുണ്ട്. ഒരാൾക്ക് ബുദ്ധിയുണ്ടെങ്കിൽ അയാൾക്ക് ആ ബുദ്ധി ഉപകാരപ്പെടുക, അല്ലെങ്കിൽ അയാളുടെ ബുദ്ധി സമൂഹത്തിനും സമുദായത്തിനും ലോകത്തിനുമെല്ലാം ഉപകാരപ്പെടുക, അയാൾ അത് സത്യസന്ധമായും അതോടൊപ്പം തന്നെ സഹാനുഭൂതിയോടുകൂടെയും നല്ല മനസ്സോടുകൂടെയും എല്ലാം ഉപയോഗപ്പെടുത്തുമ്പോഴാണ്. അബൂ ജഹൽ അങ്ങനത്തെ ഒരാളായിരുന്നില്ല. നല്ല ബുദ്ധി വൈഭവമുള്ള ആളായിരുന്നുവെങ്കിലും മുൻധാരണ, അസൂയ, മറ്റുള്ളവരോടുള്ള അടങ്ങാത്ത വിദ്വേഷവും കലിയും ഇതെല്ലാം അബൂ ജഹലിൻ്റെ ഒരു പ്രത്യേകതയായിരുന്നു. അതുകൊണ്ട് തന്നെ അബൂ ജഹലിൻ്റെ ബുദ്ധി ദുഷ്ട ബുദ്ധിയായി തീരുകയാണ് ചെയ്തത്. ഏതായിരുന്നാലും അബൂ ജഹൽ അവരോട് പറഞ്ഞു, ഓ അങ്ങനെയാണല്ലേ, എന്നാൽ പിന്നെ നിങ്ങളുടെ ആ അടിമയുണ്ടല്ലോ, ആ അടിമ ഇബ്നു അബി കബിഷയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഇബ്നു അബി കബിഷ എന്നത് മക്കയിലെ സാധാരണക്കാരായ ആൾക്കാർ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കാറുണ്ടായിരുന്ന ഒരു വിളിപ്പേരായിരുന്നു. അതുകൊണ്ട് ആ അടിമയോട് ഇപ്പോൾ മേയ്ക്കുന്ന ഭാഗത്തേക്ക് ഇനി പോകരുത് എന്ന് നിങ്ങൾ പറയണം എന്ന് പറഞ്ഞു. മഹാനായ ബിലാൽ റളിയല്ലാഹു തആല അൻഹു വിവരങ്ങളൊക്കെ അറിഞ്ഞു. പക്ഷേ അദ്ദേഹമോ അദ്ദേഹത്തിൻ്റെ വീട്ടുകാരോ അതൊന്നും അത്ര കാര്യമായി എടുത്തില്ല. പിന്നെ 1-2 ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം മറ്റൊരു സംഭവമുണ്ടായി. അത് മറ്റൊന്നുമല്ല, കഅബാലയത്തിൻ്റെ അകത്ത് കടന്ന ബിലാൽ അവിടം വിജനമാണ് എന്ന് കണ്ടു. ആരുമില്ല, ആരും തന്നെ ശ്രദ്ധിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ വളരെ ദേഷ്യത്തോടുകൂടെ അതിൻ്റെ ഉള്ളിലെ ദൈവങ്ങളോട് വിഗ്രഹങ്ങളോട് ബിലാൽ തട്ടിക്കയറി സംസാരിച്ചു. ചില ചരിത്ര വായനകളിൽ അദ്ദേഹം അവയിൽ ഒന്നിൻ്റെ മുഖത്തേക്ക് തുപ്പി എന്ന് വരെ പറയുന്നുണ്ട്, വായിക്കാൻ നമുക്ക് കഴിയുന്നുണ്ട്. ഏതായിരുന്നാലും
അത് പക്ഷേ മറ്റാരുടെയോ ശ്രദ്ധയിൽപ്പെട്ടു. അത് അവർ എത്രയും പെട്ടെന്ന് മക്കയുടെ നേതൃത്വത്തിൻ്റെ ചെവിയിലെത്തിച്ചു. അത് കേട്ട അബൂ ജഹലും ഉമയ്യത്തുബ്നു ഖലഫും നേരെ അബ്ദുല്ലാഹി ഇബ്നു ജദ്ആന്റെ അടുക്കലേക്ക് പോയി. അബ്ദുല്ലാഹി ഇബ്നു ജദ്ആനോട് പറഞ്ഞു, എന്താണിത്, എങ്ങനെയാണിത് സംഭവിച്ചിരിക്കുന്നത്? അബ്ദുല്ലാഹി ഇബ്നു ജദ്ആൻ പറഞ്ഞു, അദ്ദേഹം വളരെ മാന്യനാണ്, പക്ഷേ അദ്ദേഹം പറഞ്ഞു, അങ്ങനെയൊക്കെയാണെങ്കിൽ തന്നെയും ഞാനൊരിക്കലും നിങ്ങളാരെയും വിട്ടുപോകുന്നില്ല, നിങ്ങളുടെ ആദർശത്തിൽ നിന്ന് ഞാൻ വിട്ടുപോകുന്നില്ല. എനിക്ക് തൽക്കാലം ആ അടിമയെ ഇനി വേണ്ട, നിങ്ങളിൽ ആർക്ക് വേണമെങ്കിലും ആ അടിമയെ എടുക്കാം. അങ്ങനെയാണ് ബിലാൽ റളിയല്ലാഹു അൻഹു ഉമയ്യത്തുബ്നു ഖലഫിൻ്റെ കരങ്ങളിൽ എത്തിച്ചേരുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.